കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ ഒന്നാണ് ബാറ്റിൽ അറ്റ് ലേക്ക് ചാങ്ചിൻ. ഇത് സ്പൈഡർമാൻ നോവേ ഹോം ഇറങ്ങുന്നത് വരെ ഇതിന്റെ കളക്ഷൻ റെക്കോർഡ് ഒരു സിനിമയ്ക്കും ഭേദിക്കാൻ സാധിച്ചിരുന്നില്ല. 200 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറക്കിയ ഈ ഒരു സിനിമ ഏകദേശം 1000 മില്യൺ അടുത്ത് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈ സിനിമ കളക്ട് ചെയ്യാൻ എന്താണ് ഈ സിനിമയിലുള്ളത് എന്ന് വിചാരിച്ചായിരുന്നു സിനിമ കണ്ടത്. ഒരു വാർ മൂവിയാണെന്നറിയാം, പക്ഷേ ആ വാർ മൂവി ഇത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ അവർ എവിടെയാണ് പൈസ ചിലവാക്കേണ്ടത് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് സിനിമയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒരു കൊറിയൻ വാറാണ് സിനിമ ചർച്ച ചെയ്തത്. ഒറ്റ സിനിമയല്ല, രണ്ട് പാർട്ടായിട്ടുള്ള ഒരു ഡുവോളജി മൂവാണെന്ന് പറയാം. അപ്പോൾ ടു പാർട്ട് മൂവി 2021 ഈ വർഷം 22 പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇപ്പോൾ HD പതിപ്പൊക്കെ ഇപ്പോൾ ലഭ്യമാണ്, കണ്ടില്ലാത്തതുകൊണ്ട് കണ്ടു നോക്കുക. കുറേ കാലമായിട്ട് ഞാൻ അതിൻ്റെ HD തപ്പി നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈ അടുത്താണ് അത് റിലീസായതെന്ന് കണ്ടത്. കൊറിയൻ വാറിലെ ചോസിൻ റിവറിൽ നടന്നൊരു ബാറ്റിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ പ്രധാനമായി മുന്നോട്ട് നീങ്ങുന്നതെന്ന് പറയാം. അപ്പോൾ ഈ ബാറ്റിൽ അറ്റ് ലേക്ക് ചാങ്ജിൻ എന്ന് പറയുന്ന ആ ഒരു ഇവന്റും അതുമായി ചുറ്റിപ്പറ്റി നടന്ന ഈ ചൈനീസ് ആർമിയും പീപ്പിൾസ് വോളണ്ടിയർ ആർമിയിലെ ഒരു കൂട്ടം ആൾക്കാർ എങ്ങനെ ഈ ബാറ്റിൽ പങ്കെടുത്തു, അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയോ, അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസിലൂടെയാണ് അവർ കടന്നത് എന്നൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഈ കൊറിയൻ വാറിൽ കൊറിയയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന ഇറങ്ങി ചെല്ലുന്നു. ഈ കൊറിയൻ വാറിൽ കൊറിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതാണെങ്കിൽ US ആർമിയും. അപ്പോൾ ഈ 3 ആർമിയും കൂടി ഉണ്ട്. ഇപ്പോൾ കൊറിയൻ ആർമി ഉണ്ട്, US ആർമി ഉണ്ട്, നമ്മുടെ ചൈനീസ് ആർമി. ഇവരെല്ലാവരും കൂടി തമ്മിലുള്ള ക്ലാഷാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പല സമയത്തും ഒരു പ്രൊപ്പഗാൻഡ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹിസ്റ്റോറിക്കലി അക്യുറേറ്റ് അല്ല പല കാര്യങ്ങളും. പക്ഷേ ഞാൻ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം ഹിസ്റ്റോറിക്കൽ അക്യുറസിയോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗാൻഡയോ സിനിമ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമൊന്നുമല്ല എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഒരു വാർ മൂവി കാണണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ല രീതിക്ക് ഒരു 100% ഡെലിവറി ചെയ്യുന്നൊരു സിനിമ തന്നെയാണ് ഈ ഒരു ബാറ്റിൽ അറ്റ് ലേക്ക് ചാങ്ജിൻ എന്ന് പറയുന്ന സിനിമ. ഒരു 2-പാർട്ട് മൂവി ആയതുകൊണ്ട് തന്നെ ആദ്യ സിനിമ അവസാനിക്കുന്നത് ഒരു കിഡിലൻ സ്ഥലത്ത് വെച്ചിട്ടാണ്. അതിനുശേഷം രണ്ടാമത്തെ സിനിമ തുടങ്ങുമ്പോൾ ഒരു പക്കാ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തോന്നും. തപ്പി നോക്കിയപ്പോൾ ഇത് ബാക്ക് ടു ബാക്ക് ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതും. അപ്പോൾ വലിയ പ്രൊഡക്ഷൻ സ്കെയിലുള്ള ഒരു വലിയ സിനിമ തന്നെയാണ് ഇതെന്ന് പറയാം. അപ്പോൾ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു കുറച്ച് ക്യാരക്ടേഴ്സിനെ, പ്രധാനപ്പെട്ട 2-3 ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ആകെ പോരമയായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാത്തിൻ്റെ മുഖം ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ ആര് മരിച്ചു ആര് ജീവിച്ചു എന്നൊക്കെ ചില സമയത്തൊക്കെ നമുക്ക് പേരി കൂടെ മാത്രമേ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ, അതും സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ മാത്രം. ഇങ്ങനത്തെ കുറച്ച് പോരായ്മ, കാരണം എല്ലാം ഒരേപോലെ ഉണ്ടാവും മുഖം, പ്രത്യേകിച്ച് ഇവരുടെ യൂണിഫോം കൂടി ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ യുദ്ധം, ഇതിൽ എവിടെ ആരൊക്കെ ചെതറണു എന്നൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ പ്രധാനപ്പെട്ട കഥാപാത്രമാണോ മരിച്ചത് എന്നൊക്കെ സ്ലോ മോഷൻ കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് ഇമോഷണലി വീഴുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓക്കെ വലിയ ആൾ വീണു എന്നുള്ളത്. അപ്പോൾ അത് മാത്രമേ എനിക്ക് മനസ്സിലാവേണ്ടിരുന്നിട്ടുള്ളൂ, കാരണം എല്ലാവരുടെ മുഖം ഒരേപോലെ ആയിട്ട്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു പ്രോപ്പർ ഫിലിം പാക്കേജ് തന്നെയാണ് ആദ്യ സിനിമ എന്ന് പറയും. ആദ്യ സിനിമ തുടങ്ങുന്നത് കുറച്ച് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പിന്നെ ഈ ഒരു ബാറ്റിലേക്ക് ഇവരെ നയിക്കുന്ന ഒരു ജേണിയാണ് ആദ്യ സിനിമയുടെ കുറച്ച് പോർഷൻസിൽ കാണിക്കാനുള്ളത്. എത്തിപ്പെട്ട ശേഷം, അതായത് ഈ ബാറ്റിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സിനിമ നിൽക്കില്ല, ചറ പറയുന്നതാണ്. ഒരു തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് തുടങ്ങിയ പോലെയാണ് സിനിമയുടെ ബാറ്റിൽ സീക്വൻസുകൾ തുടങ്ങിയാൽ പിന്നെ നിർത്തുകയില്ല, ചറപറാന്നെല്ലാം നടക്കുന്നുണ്ടാവും. ആ ഒരു ബാറ്റിൽ സീക്വൻസിൻ്റെ ഇൻറ്റൻസ് പോർഷനിൽ വെച്ചിട്ടാണ് ഈ സിനിമയുടെ എൻഡിങ് എന്ന് പറയാം. അവിടെ മുതലാണ് രണ്ടാമത്തെ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ രണ്ടാമത്തെ സിനിമ തുടങ്ങുമ്പോൾ ആദ്യ സിനിമയിൽ കാണിച്ച പോലെ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പ്ലോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ ഇവർക്ക് സമയമില്ല, കാരണം ബാറ്റിലാണ് കൂടുതലായിട്ട് രണ്ടാമത്തെ സിനിമ. അതുകൊണ്ട് തന്നെ ഫുൾ ഓൺ ഫുൾ ബാറ്റിലാണെന്ന് പറയാം. പക്ഷേ ആദ്യ സിനിമ കാണാതെ നിങ്ങൾക്ക് രണ്ടാമത്തെ സിനിമ കാണാൻ സാധിക്കില്ല. പ്രോപ്പറായിട്ട് 1 ഉം 2 ഉം ആയിട്ട് ആ ഒരു കണ്ടിന്യൂഷനിൽ കണ്ടാൽ മാത്രമേ ഈ സിനിമയുടെ ഒരു ഫുള്ളായിട്ടുള്ള ഇൻറ്റൻസിറ്റി കിട്ടുകയുള്ളൂ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ആ ക്യാരക്ടേഴ്സിനെല്ലാം തന്നെ പ്രോപ്പറായിട്ട് റോൾസും കൊടുത്തിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കടന്നൽ കൂടെ ഇളകി വരുന്ന പോലെയാണ്. ഒരുപാട് അത്രയധികം ആക്ടേഴ്സാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഇത്രയും വലിയ കാസ്റ്റ് വെച്ച്, ഇത്രയും വലിയ ക്രൂ മെമ്പേഴ്സിന് വെച്ച് എങ്ങനെ സിനിമ ഒരുക്കി എന്ന ചിന്തയായിരിക്കും നമുക്ക് സിനിമ കാണുമ്പോൾ തോന്നും. അത്ര വലിയ പ്രൊഡക്ഷൻ വാല്യൂലുള്ള വലിയ പ്രൊഡക്ഷൻ സ്കെയിലുള്ള സിനിമ തന്നെയാണ് ഈ ബാറ്റിൽ അറ്റ് ലേക്ക് ചാങ്ജിങ്. ഞാൻ പ്രതീക്ഷിച്ചത് വളരെ മോശം CG ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഒട്ടുമിക്ക ചൈനീസ് മൂവീസിലും കണ്ടിട്ടുള്ള ഏക പോരായ്മ എന്ന് പറയാനുള്ളത് മാത്രമാണ്. പക്ഷേ ഈ സിനിമയിൽ ഒരു രക്ഷയില്ല. ഇതിൽ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് പ്രാക്ടിക്കൽ എഫക്ട്സ് ആയിട്ട് പല സമയത്ത് തോന്നും. ഒട്ടും തന്നെ ആർട്ടിഫിഷ്യാലിറ്റി തോന്നിക്കാത്ത രീതിയിലാണ് പല സീക്വൻസുകളും ഒരുക്കി വെച്ചിട്ടുള്ളത്. വലിയ സ്കെയിലായിട്ട് പോലും പല ക്യാരക്ടേഴ്സിനും മിസ് ചെയ്യാതെ അവരവർക്ക് പ്രോപ്പറായിട്ട് റോൾസ് നൽകി നല്ല രീതിക്ക് തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിനിമ. ഇപ്പോൾ ചൈനീസുകാർക്ക് കാണുമ്പോൾ കുറച്ചും കൂടി അവരുടെ നാഷണലിസം അല്ലെങ്കിൽ പാട്രിയോട്ടിസം ഒക്കെ കൂടുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളതെങ്കിലും ഔട്ട്സൈഡേഴ്സിനെ നോക്കുമ്പോൾ ഒരു നല്ലൊരു വാർ മൂവി കണ്ട ഫീല് തരും ഈ രണ്ട് സിനിമകളും. അതുകൊണ്ട് തന്നെ യുദ്ധചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക ബാറ്റിൽ അറ്റ് ലേക്ക് ചാങ്ജിൻ എന്ന് പറയുന്ന സിനിമ. തീർച്ചയായും നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു 2-പാർട്ട് മൂവി തന്നെയാണ് ഈ ബാറ്റിൽ അറ്റ് ലേക്ക് ചാങ്ജിൻ. കുറച്ച് ലെങ്ത് ഉണ്ട്, 1.5 മണിക്കൂറിൻ്റെ 2 സിനിമ. അപ്പോൾ ഏകദേശം 4-5 മണിക്കൂറുണ്ടാവും ടോട്ടലായിട്ട് റൺ ടൈം എന്ന് പറയാം. പക്ഷേ ഈ 5 മണിക്കൂറും ഈ സിനിമയുടെ ആ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി ഇൻറ്റൻസ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് ബാറ്റിൽ അറ്റ് ലേക്ക് ചാങ്ജിൻ. ഓൾറെഡി നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.